ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ 14 ദശലക്ഷം പേരുടെ വർദ്ധനവ്. ആഗോളതലത്തിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ 14 ദശലക്ഷം പേരുടെ വർദ്ധനവ് രേഖപ്പെടുത്തി വത്തിക്കാന്റെ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്കിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2021 മുതൽ 2022 വരെയുള്ള കണക്കുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പൗരോഹിത്യത്തിലേക്കുള്ള വിളിയുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ഏഷ്യയിലും, കത്തോലിക്ക സഭയ്ക്ക് വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. മാമോദിസ സ്വീകരിച്ച കത്തോലിക്കരുടെ എണ്ണം ഏകദേശം 1% വർദ്ധിച്ചു. 2021 1.376 ബില്യൺ അഥവാ 137.6 കോടിയായിരുന്നു ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം. 2022 ഇത് 139 കോടിയായി ഉയർന്നിരിക്കുകയാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. മുൻ വർഷങ്ങളിലെ വളർച്ചയ്ക്ക് സമാനമായി ആഫ്രിക്കയിലെ കത്തോലിക്ക സഭയാണ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ 3% വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയിൽ 0.9%, ഏഷ്യയിൽ 0.6% തുടങ്ങിയ നിലകളിലാണ് വളർച്ചാ നിരക്ക്. യൂറോപ്പിലെ കത്തോലിക്കരുടെ എണ്ണം ഏകദേശം 286 ദശലക്ഷമായി തുടരുകയാണ്. ആഗോളതലത്തിൽ വൈദികരുടെ എണ്ണം കുറയുമ്പോഴും ആഫ്രിക്കയിലും ഏഷ്യയിലും വൈദികരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും വൈദികരുടെ എണ്ണം 3.2%, 1.6% എന്നീ ക്രമത്തിൽ വർദ്ധിച്ചു. യൂറോപ്പിൽ വൈദികരുടെ എണ്ണത്തിൽ 1.7% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വത്തിക്കാൻ കണക്കുകൾ പ്രകാരം 2021 അപേക്ഷിച്ച് 2022 വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 1.3% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആഫ്രിക്കയിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 2.1% വർദ്ധനവാണുള്ളത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ന്യൂ ഗിനിയ എന്നീ സ്ഥലങ്ങളെയും ശാന്തമഹാസമുദ്രത്തിലും സമീപത്തുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളെയും ഉൾച്ചേർത്തുള്ള ഓഷ്യാനിയയിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 1.3% വർദ്ധനവുണ്ടായി.